ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് കട്ടാക്കട എം എൽ എ ഐ ബി സതീഷ് ആണ്. വെരി ഗുഡ് മോർണിംഗ് ഐ ബി സതീഷ്. വെരി 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 ഗുഡ് മോർണിംഗ്. ഞാൻ എനിക്ക് ഐ ബി സതീഷുമായിട്ട് ഒരു സൗഹൃദമുണ്ട്. മാത്രവുമല്ല ടെലിവിഷൻ ചർച്ചയിലൊക്കെ ഞങ്ങൾ ധാരാളം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് സതീഷ്. പക്ഷേ സതീഷ് കാട്ടാക്കട വിട്ട് എങ്ങും പോകത്തില്ല എന്ന് പറയുന്നത് കൊണ്ട് പലപ്പോഴും എ കെ ജി സെൻറ്റർ വിളിക്കുമ്പോൾ സതീഷിൻ്റെ പേര് കിട്ടുന്നില്ല. ഈ കാട്ടാക്കടയോട് ഇത്രയും അധികം സ്നേഹം ഞങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കേട്ടോ. കാട്ടാക്കടയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില സവിശേഷമായ ചില ആശയങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങളവിടെ. അതിൻ്റെ തിരക്ക് കൂടിയുണ്ട്. പിന്നെ സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ. യഥാർത്ഥത്തിൽ അരുൺ, ഇന്നത്തെ ദിവസം സങ്കടത്തിൻ്റെ ഒരു ദിവസമാണ്. ആനത്തിലോട്ടം യാത്രയായിരിക്കുന്നു. സമയത്ത് എ കെ ജി സെൻട്രി തന്നെയാണല്ലോ എപ്പോഴും ആനത്തിലോട്ടം ഉണ്ടാവുക. ഐ ബി സതീഷ് എപ്പോൾ പോയാലും എ കെ ജി സെൻട്രി കാണാൻ പറ്റുന്ന ഒരാൾ എ കെ ജി സെൻട്രിയിലെ ഓഫീസ് സെക്രട്ടറിയും ആനത്തിലോട്ടമായിരിക്കും. മറ്റ് സമ്മേളന പരിപാടി ഇല്ലെങ്കിൽ അല്ലേ. ഒരുപാട് ഒരുപാട് ഓർമ്മകൾ. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ സ്റ്റഡി ക്ലാസ് പോലെയായിരുന്നു. ചരിത്രം, ഓർമ്മകൾ, കണക്കുകൾ, വസ്തുതകൾ ഇങ്ങനെ ഓരോന്നായി അവതരിപ്പിക്കുന്ന ക്ലാസ്സുകളായിരുന്നു. യഥാർത്ഥത്തിൽ തെരുവുകളെ ക്ലാസ് റൂമാക്കിയ ഒരു രാഷ്ട്രീയ അധ്യാപകനായിട്ടാണ് അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നത്. ശരിയാ. എന്തായാലും പഴയ തലമുറയിലെ കമ്മ്യൂണിസ്റ്റുകളിൽ ഒരാൾ കൂടി നമ്മുടെ ഇവിടെ പറയുന്നു. ഞാൻ പറയായിരുന്നു, നമ്മുടെയൊക്കെ വീട്ടിലെ വല്യച്ഛനെ പോലെയായിരുന്നു ആനത്തലവട്ടം ആനന്ദനുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ. അപ്പോൾ ചേട്ടനോട് സംസാരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ വല്ലാതെ ഇമോഷണലായി പോകും. ഏത് പൊളിറ്റിക്കലായ കാര്യം സംസാരിക്കുമ്പോഴും അങ്ങനെ ഒരേ സമയം വൈകാരികമായും രാഷ്ട്രീയമായും സംസാരിക്കാൻ കഴിയുക ഒരു വല്ലാത്ത കഴിവാണ്. നമ്മൾ തൊട്ടാണ് സംസാരിക്കുക അല്ലേ. തീർച്ചയായും. അത് മാത്രമല്ല, ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്, അദ്ദേഹം ഈ ട്രോളുകളോ പൊതു മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പൊതുബോധമോ ഒന്നും അദ്ദേഹത്തെ സ്പർശിക്കുകയില്ല. എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നു തന്നെ ഉറപ്പിച്ചും തറപ്പിച്ചും തൻ്റെ നിലപാടുകൾ പറയും. ഈ നമ്മൾ ഈ വർഗബോധം എന്നൊക്കെ പറയുന്നതിൻ്റെ ഏറ്റവും മൂർച്ചയേറിയ മനസ്സുള്ള ഒരാളായിട്ടാണ് നമുക്ക് ഇനി ചോദ്യങ്ങളിലേക്ക് പോകണം. മൂന്ന് ചോദ്യങ്ങളുണ്ട് ഇന്ന് ഐ ബിക്ക്. മണ്ഡലത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. എനിക്കറിയാം കാട്ടാക്കട മണ്ഡലം ഒട്ടേറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നൊവേറ്റീവായൊരു മണ്ഡലമായിട്ട് തീരുന്നു. ഒരുപക്ഷേ ഇത്രയും അധികം പരീക്ഷണങ്ങൾ നടത്തിയ ഒരു MLA കേരളത്തിൽ മറ്റു മണ്ഡലത്തിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പ്രത്യേകിച്ച് കാട്ടാക്കടയിലെ ഒരു പ്രത്യേക പാക്കേജ് വരുന്നു. കാട്ടാക്കടയ്ക്ക് തന്നെ സ്പെഷ്യലായിട്ടുള്ള ഒട്ടേറെ ഇന്നൊവേറ്റീവായിട്ടുള്ള മാർഗങ്ങൾ സതീഷ് കൊണ്ടുവരുന്നുണ്ട്. കാട്ടാക്കൽ ഒരു ബ്രാൻഡായിട്ട് മാറാൻ നോക്കുന്നു, കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്തായാലും നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോയിട്ട് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാം. നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രസന്നകുമാറാണ് ആദ്യം MLAയോട് ചോദിക്കുന്നത്. എൻ്റെ പേര് പ്രസന്നകുമാറാണ്. ഞാൻ ഇവിടുത്തെ യൂണിയൻ കൺവീനറാണ്, മലയക ഏജൻസി കൺവീനറാണ്. എനിക്ക് പറയാൻ വേറെ ഒന്നുമില്ല. ഞാൻ പറയുന്നത് ഈ റോഡിനെ കുറിച്ചേ പറയാനുള്ളൂ. ഈ റോഡ് വർഷങ്ങളായി പണിയാതെ ഇവിടെ കുണ്ടും കുഴിയാവുന്നു. മഴ സമയത്താണെങ്കിൽ വെറും കുളമായാണ് പോകുന്ന റോഡ്. ഞങ്ങൾക്ക് ദിവസം എങ്ങനെ പോയാലും മൂന്നാല് പേരെ എടുത്ത് മാറ്റി വണ്ടി കയറ്റിവിടാനുള്ള സമയം കിട്ടുന്നുള്ളൂ. അത് ഈ റോഡെന്നല്ല, ഈ പഞ്ചായത്തിനകത്ത് പല റോഡുകളും ഇതേ മേനി കിടക്കുകയാണ്. അതിനെക്കുറിച്ച് MLAയോട് ചോദിച്ചാൽ MLA ഫണ്ടുണ്ട് ചെയ്യുമെന്ന് പറയണമല്ലാതെ ഇതുവരെ ഒരു ഫണ്ട് ഇവിടെ അനുവദിച്ചിട്ടില്ല. ആ റോഡിനെ കുറിച്ച് MLAയോട് ചോദിച്ചു, ഈഴക്കൂട റോഡിനെ കുറിച്ച് ചോദിച്ചോ പറഞ്ഞ് ഫണ്ട് ഇട്ടിട്ടുണ്ട് ചെയ്യുമെന്ന് പറയുന്നു. ബ്ലോക്ക് ഉമ്പറ ചോദിക്കുമ്പോൾ പറയാം ഫണ്ടുണ്ടെന്ന് പറയാം. പഞ്ചായത്ത് ഉമ്പറം പറയുന്ന ഫണ്ടുണ്ടെന്ന് പറയാം. ഇതുവരെ ചെയ്തിട്ടില്ല ആരും. ആ രീതിയിലാണ് പോകുന്നത് മുന്നോട്ട്. അതിനൊരു പരിഹാരം ഉണ്ടാക്കുക നമുക്ക്, അത്രയേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. MLA പ്രസന്നൻ സൂചിപ്പിക്കുന്നത് ഇരട്ടക്കലുങ്ക് ഭാഗത്തെ റോഡിനെ കുറിച്ചാണ്. അത് കാട്ടാക്കടയിലേക്ക്, കുണ്ടവൺകടവിൽ നിന്ന് കാട്ടാക്കടയിലേക്കുള്ള പ്രധാന പാതയാണ്. അത് യഥാർത്ഥത്തിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി, ടെൻഡർ പൂർത്തിയാക്കി, എഗ്രിമെൻറ്റ് വെച്ചു, കോൺട്രാക്ടർ പണി ആരംഭിക്കാൻ തുടങ്ങിയതാണ്. അപ്പോഴാണ് ജൽജീവൻ മിഷൻ്റെ പദ്ധതി വന്നത്. അപ്പോൾ ജൽജീവൻ മിഷന് വേണ്ടിയിട്ട് റോഡ് നമുക്ക് ഒന്ന് ഉടച്ച് വാർക്കേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ കാലതാമസമാണ്. ഇപ്പോൾ വാട്ടർ അതോറിറ്റി പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് പണി ആരംഭിക്കാനാകും. മറ്റൊന്ന് പ്രസന്നൻ സൂചിപ്പിച്ച ഒരു കാര്യം, ഇരട്ടക്കലെങ്കിൽ നിന്ന് ഈഴക്കോടേക്കുള്ള റോഡ്, അത് MLA ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ അതിന് അനുവദിച്ച് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗത്തിൽ സർക്കാർ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടല്ലോ,
ഭരണാനുമതി ലഭ്യമാകണം, പിന്നീട് സാങ്കേതിക അനുമതി ലഭ്യമാകണം, ടെൻഡറിലേക്ക് പോകണം, അഗ്രിമെൻ്റ് വയ്ക്കണം, കരാറുകാരൻ പണി ആരംഭിക്കണം, ഇതിനൊക്കെ കുറച്ച് സമയം ആവശ്യം വരും. നമ്മുടെ മനസ്സിൻ്റെ വേഗത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, ഒരു വർഷം കഴിയുമ്പോൾ കാട്ടാക്കട മണ്ഡലത്തിലെ എല്ലാ PWD റോഡുകളും BMBC നിലവാരത്തിലുള്ള റോഡുകളായി മാറും. ഓക്കെ, വിളവൂർക്കൽ പഞ്ചായത്തിലെ 100% PWD റോഡുകളും BMBC നിലവാരത്തിലേക്കുള്ളതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഓരോ പഞ്ചായത്തുകളിലായി ഞങ്ങൾ ആ സമീപനം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു MLA. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രാജകുമാരനാണ്. പേര് രാജകുമാരൻ നായർ. പിന്നെ സ്ഥലം കോട്ടപ്പുറം. പിന്നെ നമുക്ക് പരാതിയായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കോട്ടപ്പുറം ജംഗ്ഷനിൽ ഒരു ലൈറ്റുണ്ട്, IMAX ലൈറ്റുണ്ട്. അതൊന്ന് ശരിയാക്കി കിട്ടിയാൽ ഇവിടെയുള്ള ജനങ്ങൾക്കൊക്കെ അതൊരു വലിയൊരു ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ ഈ MLA-യുടെയും മുമ്പറയുടെയും ഒക്കെ പറഞ്ഞതിനൊക്കെ ഒന്നും ഒരു രക്ഷയില്ല. അവരതൊന്നും അത് കേൾക്കാത്ത രീതിയിലാണ്. അപ്പോൾ ഇത് ഒരുപാട് നാളായി, ഇത് വച്ചിട്ട് ഒരുപാട് വർഷങ്ങളുമായിട്ടില്ല, ഒരു 3 വർഷത്തിനകത്തേ ആയുള്ളൂ. പിന്നെ ഒരു ശിശുമന്ദിരമുണ്ട്, പഞ്ചായത്തിൻ്റെ ഒരു ശിശുമന്ദിരമുണ്ട്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഇവിടെ കിടക്കേണ്ടത്. അപ്പോൾ അത് ഇരുട്ടടഞ്ഞ് കിടക്കേണ്, കംപ്ലീറ്റ് ഇരുട്ടടഞ്ഞ് കിടക്കേണ്, അതിനൊന്നും നടന്നു. MLA, നമുക്ക് ആ ലൈറ്റിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? ഉറപ്പായും, തീർച്ചയായും. ഈ ഹൈമാസ് ലൈറ്റുകളുടെ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. അത് പിന്നെ അംഗീകരിക്കാതിരിക്കാനാവില്ല. അത് വളരെ ശരിയായ ഒരു കാഴ്ചപ്പാടാണ്, ഒരു അഭിപ്രായമാണത് പറഞ്ഞത്. അക്കാര്യത്തിൽ ഒരു അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കാൻ അടിയന്തരമായി ശ്രമിക്കും. തീർച്ചയായും അത് ശ്രദ്ധയിൽപ്പെടുത്തിയതിന് നന്ദി. ഓക്കെ, നമുക്കിനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിളവൂർക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് മൂന്നാമത്തെ ചോദ്യവുമായിട്ട് വരുന്നത്. വിളവൂർക്കൽ. നമസ്കാരം സാർ, ഞാൻ വിളവൂർക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ്. സാറിന് അറിയാം, അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പം ഇല്ലാതെ പോയിരിക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലാണ്. അപ്പോൾ സാറിൻ്റെ ശ്രമഫലമായിട്ട് നമുക്കിവിടെ ഇപ്പോൾ വെറ്റിനറി ഹോസ്പിറ്റലുണ്ട്, അതുപോലെ തന്നെ ഹോമിയോ ആശുപത്രിയുണ്ട്, നമ്മുടെ അലോപ്പതി ഹോസ്പിറ്റലുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ്. അപ്പോൾ സാറ് നമ്മുടെ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വിളവൂർക്കൽ പഞ്ചായത്തിൽ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ നമുക്ക് വികസനമായിട്ട് തന്നാൽ വളരെ ഉപകാരമായിരിക്കും. അതുകൂടെ സാറിൻ്റെ പരിഗണനയിൽ ഉൾപ്പെടുത്തണം എന്ന് മാത്രമാണ് എനിക്ക് സമയം പറയാനുള്ളത്, സാറിനോട് ചോദിക്കാനുള്ളത്. സതീഷ്. ബഹുമാനിയായ പ്രസിഡന്റിനറിയാമല്ലോ നമ്മുടെ മണ്ഡലത്തിൽ ആരോഗ്യ മേഖലയിൽ വളരെ സവിശേഷമായ മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് വിളവൂർക്കലിന് തൊട്ടപ്പുറത്ത് താലൂക്ക് ആസ്ഥാന ആശുപത്രി 5-നില കെട്ടിടം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഒരു പ്രശ്നം, വിളവൂർക്കൽ ആശുപത്രിയുടെ ഒരു പ്രശ്നമുണ്ട്. 1.5 ഏക്കർ ഭൂമി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനും കൃഷി ഭവനും ഹോമിയോ ആശുപത്രിക്കും വേണ്ടി കൈമാറിയതാണ്. അവിടെ 30 സെൻറ് ഭൂമി ഹോമിയോ ആയുർവേദ ആശുപത്രിക്ക് വേണ്ടി ഉണ്ട് എന്നാണ് രേഖകൾ പറയുന്നത്. പക്ഷേ അത്രയും ഭൂമി അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഒന്ന് കൂട്ടായി പരിശോധിക്കാം. എന്തായാലും മുമ്പൊരിക്കൽ നമ്മൾ കോവിഡിന് തൊട്ട് മുമ്പ് തുക അനുവദിച്ചതാണ്. കോവിഡിൻ്റെ സവിശേഷ സാഹചര്യത്താൽ നമുക്ക് അത് പൂർത്തിയാക്കാനായില്ല. ഈ വർഷം, വരുന്ന വർഷം പാൻ ഫണ്ട് അല്ലെങ്കിൽ MLA ഫണ്ട് ഉപയോഗിച്ച് തന്നെ ആയുർവേദ ആശുപത്രിക്ക് ഒരു കെട്ടിടം 1 വർഷത്തിനകം നമുക്ക് ഉണ്ടാക്കാനാവും. അതിന് ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ കൂടെ സഹായം, അതോടൊപ്പം നാമിൻ്റെയും സഹായം നമുക്ക് തേടാം. തീർച്ചയായും പ്രസിഡൻറ്റിൻ്റെ പരാതി പരിഹരിക്കാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. ഓക്കെ, ഈ 3 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഞങ്ങൾ പരാതി പറയാൻ വേണ്ടിയല്ലേ യഥാർത്ഥത്തിൽ ഇവരോട് പോയത്. പക്ഷേ ഇവരാദ്യം 1-2 എണ്ണം, ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് പറയുന്നുണ്ട്. താങ്കളെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, മണ്ഡലത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞു, ഈ എപ്പോഴും സതീഷിനെക്കുറിച്ച് പോസിറ്റീവായ കാര്യം മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടത് കൂടി പറയാൻ പറഞ്ഞപ്പോഴാണ് ഈ 2 കാര്യങ്ങൾ, ഹൈമാസ്ക് ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞത്. ഏറ്റവും കുറച്ച് പരാതി കേട്ട ഒരു MLA-യും ഒരുപക്ഷെ താങ്കളായിരിക്കും, IB Sathish. ഒരു കാര്യം കൂടി, IB Sathish, കട്ടകട മണ്ഡലത്തിൽ ഇപ്പോൾ താങ്കൾ പുതുതായിട്ട് ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന പരിപാടി എന്താണ്? ഞങ്ങളൊക്കെ സ്വകാര്യമായി പറയാറുണ്ട്, കാട്ടാക്കട മണ്ഡലത്തിൽ പ്രാന്തമായ വഴികളിലൂടെയൊക്കെ വികസന പദ്ധതികളെക്കുറിച്ചും അതിൻ്റെ ഒരു സവിശേഷതകളെക്കുറിച്ചും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും IB Sathish എന്ന് പറയാറുണ്ട്. അപ്പോൾ കാട്ടാക്കട ബ്രാൻഡ്, കട്ടാക്കൽ ബ്രാൻഡ് എന്നുള്ളത് തന്നെ ഒരു വലിയ ഇന്നോവേറ്റീവായിട്ട് സ്കീമായിരുന്നു. ഒരു ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ കട്ടാക്കട, ബാക്കിയുള്ള അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞാൽ?
ഞങ്ങൾ കാട്ടാക്കട മണ്ഡലത്തിൽ രണ്ട് പ്രധാന ഇതിവൃത്തങ്ങളെ ആധാരമാക്കിയിട്ടാണ് വികസന പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്തത്. ഒന്ന് ജലം, രണ്ട് സ്ത്രീ. സ്ത്രീ സംതൃപ്തയായിരിക്കണം, സ്വയം പര്യാപ്തയായിരിക്കണം, അതിനുവേണ്ടി ഒപ്പം പദ്ധതി. പിന്നീട് ജലസമൃദ്ധി, വറ്റാത്ത ഉറവയ്ക്കായി ജലസമൃദ്ധി. നമ്മൾ ഞങ്ങൾ കാണുന്നത് ഒരു പ്രദേശത്തിൻ്റെ സുസ്ഥിരമായ, ഒരു പക്ഷേ നമുക്ക് പ്രത്യക്ഷത്തിൽ പ്രകടമാകാത്ത എന്നാൽ അടുത്ത തലമുറകൾ അനുഭവിക്കേണ്ടി വരുന്ന യഥാർത്ഥ പ്രശ്നം വെള്ളത്തിൻ്റെ പ്രശ്നമാണ്, ജലത്തിൻ്റെ പ്രശ്നമാണ്. ഭൂഗർഭ ജലനിരപ്പ് അപകടകരമാം വിധം താഴ്ന്നുകൊണ്ടിരുന്ന ഒരു പ്രദേശം ഇന്ന് ഭൂഗർഭ ജലനിരപ്പ് ഉയർന്ന ജില്ലയിലെ ഏക പ്രദേശമായി മാറി. അത് ഈ ജലസമൃദ്ധി പദ്ധതി, അത് സമയമെടുത്ത് വിശദീകരിക്കേണ്ടതാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ആ ഒരു ഘടകത്തെ നമ്മൾ ശ്രദ്ധിച്ചതുകൊണ്ട് കാർഷിക മേഖലയിൽ മാറ്റം ഉണ്ടായി. അരുൺ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓണക്കാലത്ത് നമ്മുടെ ഓണം നമ്മുടെ പൂക്കൾ, 50 ഏക്കറിലാണ് പൂക്കൃഷി ആരംഭിക്കാൻ നമ്മൾ തീരുമാനിച്ചത്. അവസാനം ഞങ്ങൾ പരിശോധിക്കുമ്പോൾ 65 ഏക്കറിലധികം ഓണക്കാലത്ത് പൂക്കൃഷി ആരംഭിച്ചു. ഇപ്പോൾ ആ പൂക്കൃഷി ആരംഭിച്ച ആ സ്ഥലവും ഉൾപ്പെടെ 150 ഏക്കറിൽ പച്ചക്കറി കൃഷി ഈ മാസം ആരംഭിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാർഷിക കലണ്ടർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഏതൊക്കെ പുരയിടത്തിൽ ഏതൊക്കെ മാസം ഏതൊക്കെ വിളകൾ എന്നതിനെ സംബന്ധിച്ച കൃത്യമായ ഒരു പദ്ധതി പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ ചേർന്ന കൃഷി ഓഫീസർമാരുടെ യോഗത്തിൽ ഞങ്ങൾ ധാരണയാക്കിയിട്ടുണ്ട്. കാർബൺ ന്യൂട്രൽ കാട്ടാക്കട എന്ന ഉട്ടോപ്പിയ എന്ന ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങൾ നീങ്ങുന്നത്. അതിനുവേണ്ടി കാർബൺ ഓഡിറ്റിംഗ് നടത്തി. കാട്ടാക്കട മണ്ഡലത്തിലെ വിവിധ സെക്ടറുകളിൽ എത്രമാത്രം കാർബൺ എമിഷൻ ഉണ്ട് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ വിവരം ഞങ്ങൾക്കുണ്ട്. ആ കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഓരോ സെക്ടറിലായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും 2020 അവസാനം ഒരിക്കൽ കൂടി കാർബൺ ഓഡിറ്റിംഗ് നടത്തും. അപ്പോൾ ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എന്ത് ഫലമുണ്ടായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാനാവും. പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത, നഷ്ടപ്പെട്ടു പോയ നെൽവയലുകൾ വീണ്ടെടുക്കുക, 20 ഹെക്ടറിൽ നെൽകൃഷി വീണ്ടെടുക്കാനുള്ള ഒരു വലിയ യജ്ഞത്തിലാണ് ഞങ്ങൾ. എന്തായാലും സതീഷ്, ആ ശ്രമങ്ങളെല്ലാം ഫലം കാണുന്നുണ്ട്. കാരണം ഇത് ഏതെങ്കിലും തരത്തിൽ വെറും പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല സതീഷ് ചെയ്യുന്നതെന്ന് അറിയാം. ആത്മാർത്ഥമായി ചെയ്യുന്ന കാര്യങ്ങളാണ്, അതിന് ഫലം കാണണം എന്നുദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അതിന് പിന്നിലുള്ള റിസർച്ചും കൂട്ടായ്മയും ഒക്കെ അഭിനന്ദിക്കപ്പെടേണ്ടത് കൂടിയാണ്. അപ്പോൾ എന്തായാലും സതീഷ് കാട്ടാക്കട മണ്ഡലത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു MLA ആണ്. എന്തായാലും അത് തുടരുക, നമുക്ക് കാണാം നേരിട്ട്. കുറേ നാളായി നമ്മൾ നേരിട്ട് കണ്ടിട്ട്, നമ്മൾ അന്ന് ആ ഓഡിറ്റോറിയത്തിൽ കണ്ടതാണ്, അതിനുശേഷം നേരിട്ട് കണ്ടിട്ടില്ല. താങ്ക് യു സതീഷ്. എന്തായാലും ഇന്നിനിയിപ്പോൾ എനിക്കൊന്ന് AK സെന്ററിലോട്ട് പോകാൻ ഇറങ്ങിയായിരിക്കും അല്ലേ? അല്ല, മണ്ഡലത്തിലേക്ക് പോയിട്ട് തിരികെ വരണം. ആനന്ദൻ സേവ 11 വരുന്നുള്ളൂ AK സെന്ററിലേക്ക്. ഇതിനിടയിൽ മണ്ഡലത്തിലേക്ക് ഒന്ന് പോയിട്ട് തിരികെ വരണം. ശരി, താങ്ക് യു ശ്രീ സതീഷ്. നമുക്കൊപ്പം ചേർന്നതിന് വളരെ തിരക്കുള്ള ദിവസമായിരുന്നു. പ്രത്യേക റിക്വസ്റ്റ് ചെയ്തിട്ടാണ് സതീഷ് ഇന്ന് നമുക്കൊപ്പം ചേർന്നത്. കാരണം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവ് ആനത്തലവട്ടം ആനന്ദൻ്റെ യാത്രയായ ദിവസമാണ്, സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ദിവസമാണ്. വളരെ തിരക്കുണ്ടായിരുന്നു, എങ്കിലും IB സതീഷ് നമുക്കൊപ്പം ചേർന്നു. സന്തോഷം.